കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഖുഷ്ബുവിന്റെ BJP പ്രവേശനം. തമിഴ്നാട് അവയിലാക്കി മറിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ച് മണിക്കൂറുകൾക്കകമാണ് അന്ന് ഖുഷ്ബു BJP പാളയത്തിലെത്തിയത്. ഇപ്പോഴിതാ തമിഴ്നാടിന് പിന്നാലെ തെലങ്കാനയിലും കാറ്റ് മാറുകയാണ്. ഹൈദരാബാദിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റമായിരുന്നു നടത്തിയത്. 4 സീറ്റിൽ നിന്ന് 49 കൗൺസിലർമാരുന്നു. ഇത് BJPക്ക് തെലങ്കാനയിൽ പുതിയ മുഖം നൽകുകയാണ്. ഇത് തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഒരു ലേഡി സൂപ്പർസ്റ്റാർ കൂടി എത്തിയിരിക്കുകയാണ് BJPയിലേക്ക്. സാക്ഷാൽ വിജയശാന്തി. ഖുഷ്ബുവിന് പിന്നാലെ വിജയശാന്തി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുന്നതോടെ പ്രവർത്തകർക്കിടയിൽ ആവേശം വർദ്ധിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയിൽ നിന്ന് വിജയശാന്തി പാർട്ടി അംഗത്വം സ്വീകരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വിജയശാന്തി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കും BJP തെലങ്കാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയ് കുമാറിനൊപ്പമാണ് വിജയശാന്തി അമിത്ഷായുമായി കണ്ടത്. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മിന്നുന്ന പ്രകടനത്തിന് പിന്നാലെയാണ് വിജയശാന്തി BJPയിലേക്ക് മടങ്ങിയെത്തുന്നത്. തെലങ്കാനയിൽ വിജയശാന്തിക്ക് ഏറെ അംഗീകാരമുണ്ട്. മുമ്പും BJPയുമായി ചേർന്ന് നിന്ന നടിയാണ് വിജയശാന്തി. പിന്നീട് കളം മാറുകയും ചെയ്തു. അത്തരത്തിലൊരു നേതാവ് വീണ്ടും BJP ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നുവെന്നത് ശരിക്കും BJPയുടെ മാറ്റ് കൂട്ടുകയാണ്. ദക്ഷിണേന്ത്യൻ സിനിമയിലെ വനിത അമിതാഭ് ബച്ചൻ എന്നറിയപ്പെടുന്ന വിജയശാന്തി 1997 BJPയിൽ ആദ്യം അംഗമാകുന്നത്. എന്നാൽ BJP ബന്ധം ഉപേക്ഷിച്ചതിനു ശേഷം സ്വന്തം പാർട്ടി രൂപീകരിച്ച വിജയശാന്തി ഈ പാർട്ടിയെ TRS ലയിപ്പിച്ചു. പിന്നീട് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ തെലങ്കാന രാഷ്ട്രസമിതി നേതാവ് കെ ചന്ദ്രശേഖര റാവുമായി ചേർന്ന് പ്രവർത്തിച്ചു. മെഡക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് TRS ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച അവർ 2009 മുതൽ 2014 വരെയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചത്. എന്നാൽ പിന്നീട് 2014 കോൺഗ്രസിൽ വീണ്ടും എത്തുന്നത്. തുടർന്ന് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ താരപ്രചാരകരിൽ ഒരാളായിരുന്നു വിജയശാന്തി. എന്നാൽ തെലങ്കാനയിൽ കോൺഗ്രസ് എല്ലാ തരത്തിലും ക്ഷീണിച്ചതോടെ കഴിഞ്ഞ കുറച്ചു കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും താരം വിട്ടുനിൽക്കുകയായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതായി നേരത്തെ തന്നെ താരം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാസം തന്നെ വിജയശാന്തി BJPയിലേക്ക് തിരിച്ചു പോകുന്നുവെന്ന റിപ്പോർട്ടുകളും പലയിടത്തു നിന്നായി നാം കേട്ടിരുന്നു. ഇതിനു പിന്നാലെ നടന്ന ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനം കോൺഗ്രസിൽ നിന്നുള്ള രാജിക്ക് രാഷ്ട്രീയ കാരണമായി മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെലങ്കാനയിൽ വേരുറപ്പിക്കാനാണ് BJPയുടെ നീക്കം. ഇതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലം തന്നെയാണ് വിജയശാന്തിയുടെ BJPയിലേക്കുള്ള മടക്കുമെന്നത് വ്യക്തമാണ്. എന്തായാലും ഇതോടെ വനിതകളുടെ നിറസാന്നിധ്യമായി മാറുകയാണ് BJP. അവസരങ്ങളും അധികാരങ്ങളും എല്ലാവർക്കും നൽകാതെ എല്ലാം നെഹ്റു കുടുംബത്തിന് മാത്രം നൽകി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഇത് വലിയൊരു അടി തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമയി.